Good evening. We met the president and we informed him of our view regarding these bills. And we said that it is very important that these bills are taken back. A couple of points we mentioned to the president. The first was the manner in which these bills were passed, without any discussions, without a conversation with the opposition parties, and certainly without a discussion with the Kisans of this country who have built this country. So the way the bills were imposed, we see it as an insult to the Kisans of this country. The Kisan has lost faith in the government. The Kisan does not believe the government is acting in their interest, and that is why lakhs of them are on the streets and non-violently, compassionately on the street. They are struggling in cold weather with complete respect. So we informed the president that it is absolutely critical that these bills are taken back. Namaskaram. Rajya Talasthanam innu vare kandittillatha oru samaramugathaan. 65 കോടി ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. 86% മനുഷ്യരെ സംബന്ധിക്കുന്ന ഒരു കാര്യം പാർലമെന്റിൽ വേണ്ടത്ര ചർച്ചയോ ചോദ്യോത്തരവേളയോ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാതെയോ തിടുക്കപ്പെട്ട് സർക്കാർ പാസാക്കിയിരിക്കുകയാണ്. 12,000 കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ്, പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. കർഷകരുമായി ബന്ധപ്പെട്ട് 3 ബില്ലുകളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയത്. അതിലെ ഓരോ ബില്ലുകളെ പറ്റിയും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അവരുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ നേഷൻ വൺ മാർക്കറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ഫ്രീ മാർക്കറ്റ് എന്നുള്ളത് ആണ്. ഇതുവരെ റെഗുലേറ്റഡ് മാർക്കറ്റുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഫ്രീ മാർക്കറ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ബില്ലിലേക്ക് വരാം. അതിൽ ഒന്നാമത്തേതാണ് ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ 2020. അതിന്റെ മലയാളം എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപാദന വ്യാപാര വാണിജ്യ പ്രോത്സാഹന ബിൽ എന്നുള്ളതാണ്. എന്താണ് ഈ ബില്ല് എന്ന് പറയുന്നത്? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കൃഷിക്കാർ എന്നുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് ശരിക്കും അവരെ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് 1960s ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. APMC ആക്ട് എന്ന് പറയുന്നു. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി എന്ന ഒരു നിയമം കൊണ്ടുവന്നു. റെഗുലേറ്റഡ് APMC മാർക്കറ്റുകൾ കൃഷിക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള സ്ഥലങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ആരംഭിച്ചു. അതിനെ വടക്കേ ഇന്ത്യയിലൊക്കെ മണ്ഡികൾ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബ്രോക്കർമാരാണ് ഈ കർഷകരിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. ഈ ബ്രോക്കർമാരുടെ കയ്യിൽ നിന്ന് സർക്കാർ ഒരു ബ്രോക്കർമാർക്ക് ഒരു നിശ്ചിത ഫീസും കൊടുക്കുന്നു. ഒപ്പം തന്നെ സാധനങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ ടാക്സ് സർക്കാരിന് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഇടനിലക്കാർ അപ്പോയിന്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് വസ്തുത. ആരും ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ല എങ്കിൽ ഇനിയും അവിടെ ചെല്ലുമ്പോൾ ബ്രോക്കർമാർ പറയുകയാണ് ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കായി എന്ന് പറയുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരുകൾ താങ്ങുവിലയിൽ ഉൾപ്പെട്ട ഉൽപ്പന്നമാണെങ്കിൽ 22 അവശ്യ സാധനങ്ങൾക്ക് താങ്ങുവില ഏർപ്പെടുത്തിയിരുന്നു. ആ താങ്ങുവിലയിൽ ഉള്ള ഉൽപ്പന്നമാണെങ്കിൽ സർക്കാർ അത് താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു നിയമമാണ് ഇതുവരെ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇത് പരിപൂർണമായി സംസ്ഥാന സർക്കാരുകളുടെ, അതാത് സംസ്ഥാനത്തെ സർക്കാരുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് 400 കിലോയിൽ മുകളിലാണെങ്കിൽ മാത്രമാണ്. 400 കിലോയിൽ താഴെയാണെങ്കിൽ അവർക്ക് ചെറുകിടക്കാർക്കോ ആർക്കു വേണമെങ്കിലും അത് കച്ചവടം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് വാസ്തവം. MSP എന്ന് പറയുന്നത് 6% കർഷകർ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ എവിടെ വേണമെങ്കിലും വിൽക്കാം എന്നുള്ളതാണ്. പക്ഷേ അവിടെ താങ്ങുവില, എവിടെ വേണമെങ്കിലും വിൽക്കാം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക്, ഈ MSP മാർക്കറ്റുകൾക്ക്, APMC മാർക്കറ്റുകൾക്ക് പുറത്ത് വിൽക്കുമ്പോൾ അവർക്ക് അവിടെ താങ്ങുവില കിട്ടുന്നില്ല എന്നുള്ളതാണ്.
ആദ്യമൊക്കെ നല്ല വില കൊടുക്കുമെങ്കിലും നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ, അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. താങ്ങുവില ആദ്യം താങ്ങുവില നൽകുകയില്ലെന്നുള്ള മാത്രമല്ല, കർഷകരെ ചൂഷണം ചെയ്യുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 80% കർഷകർ എന്ന് പറയുന്നത് ചെറുകിട കർഷകരാണ്. കോർപ്പറേറ്റുകൾ എന്തായാലും APMC മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങില്ല, കർഷകരുമായി നേരിട്ട് ഡീൽ ഉറപ്പിക്കാനേ അവരെ ശ്രമിക്കുകയുള്ളൂ. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മധ്യസ്ഥരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സുകൾ, അത് ചെറുതൊന്നുമല്ല, പഞ്ചാബ് ഹരിയാന പോലുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ കാർഷിക വിഭവങ്ങൾ വിളയിച്ചെടുക്കുന്ന സംസ്ഥാനങ്ങൾ 1000-ലധികം കോടി രൂപയുടെ ടാക്സുകളാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതെല്ലാം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ US UK പോലെയുള്ള രാജ്യങ്ങളിൽ ഇതേ നിയമം, ഇപ്പൊ നരേന്ദ്രമോദി നടപ്പാക്കിയ ഈ ബില്ലുകൾ അവിടെ, ഈ നിയമങ്ങൾ അവിടെ നടപ്പാക്കി പരാജയപ്പെട്ടതാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തെ കർഷകരുടെ ഔന്നതിയാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവർ ബ്രോക്കർമാർ കർഷകരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അവർ ധരിക്കുന്നതെങ്കിൽ, അവിടെയുള്ള അവർക്ക് മേലുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തിയാൽ പോരെ? അതിന് ഇത്തരം കോർപ്പറേറ്റുകളെ, ഈ പാവപ്പെട്ട ചെറുകിട കർഷകർക്ക് എങ്ങനെയാണ് കോർപ്പറേറ്റുമായി ലാഭ ഇച്ഛയോടുകൂടി മാത്രം വരുന്ന കോർപ്പറേറ്റുകളുടെ മുമ്പിൽ ഈ പാവപ്പെട്ട കർഷകർക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ബില്ലിലെ രണ്ടാമത്തെ ബില്ലാണ് ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ എന്നുള്ളത്. അതായത് കർഷക ശാക്തീകരണം, സംരക്ഷണം, വിലസ്ഥിരത, കാർഷിക സേവന കരാർ ബിൽ എന്ന് പറയുന്നു. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് കോൺട്രാക്ട് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ ചെന്നിത്തല സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ചെന്നിത്തല പ്രദേശങ്ങളിൽ നെൽകൃഷിയാണ് കൂടുതലുള്ളത്. അവിടെ ഒരു കോർപ്പറേറ്റ്, ഒരു ഫോർ എക്സാമ്പിൾ ലെയ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കാരനാണ് വരുന്നതെങ്കിൽ അവർക്ക് പൊട്ടറ്റോ ചിപ്സ് ആണ് വേണ്ടത് അല്ലേ. നെൽകൃഷിക്ക് പകരം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളവിടെ പൊട്ടറ്റോ കൃഷി ചെയ്യൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അതിന്റെ വിൽപ്പന വരെയുള്ള കരാറുകളിൽ ഒപ്പുവെക്കുകയും അതിനുശേഷം എന്താണ് ഇതിന്റെ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോൾ അവരുദ്ദേശിച്ച തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഈ കർഷകരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെന്നില്ല. അപ്പൊ അവിടെ ഒരു നിയമപരിരക്ഷയുടെ ഒരു ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. സാധാരണക്കാരെ ചൂഷണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോഴത്തെ ബില്ലിൽ പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകളെ ഇത്തരം കേസുകളിൽ ചുമതലപ്പെടുത്തും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഇത്തരം കോർപ്പറേറ്റുകൾക്ക് ഒരു ജില്ലാ മജിസ്ട്രേറ്റിനെ എങ്ങനെയാണ് സാധാരണ കർഷകർക്ക് പൂർണ്ണമായി നീതി നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് അതൊരു ചിന്തനീയമായ കാര്യമാണ്. വില കുറച്ച് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഒരു ചൂഷണം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ കൃഷി സമ്പ്രദായത്തെ താറുമാറാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ രണ്ടാമത്തെ ബില്ലിൽ ഉള്ളത്. അത് വളരെ അപകടകരമാണ്. അത് യാതൊരു റെഗുലേഷനും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ബില്ലിൽ വരുന്നത്. മൂന്നാമത്തെ ബില്ല് എന്ന് പറയുന്നത് ദ എസൻഷ്യൽ കൊമോഡിറ്റീസ് അമെൻമെന്റ് ബിൽ 2020, അവശ്യ സേവന നിയമ ഭേദഗതി ബിൽ എന്നാണ് പറയുന്നത്. നമുക്കറിയാം സംഭരിക്കാൻ, അതായത് അവശ്യ സാധനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സംഭരിക്കുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഈ നിയമം വന്നതോടുകൂടി അവശ്യ സാധനങ്ങൾ യാതൊരു സംഭരിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതായി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വിലക്കയറ്റം സൃഷ്ടിക്കുന്ന പൂഴ്ത്തിവെപ്പുകൾ നടക്കുവാനുള്ള സാധനങ്ങൾ ഒരു സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ സർക്കാർ എടുത്തു മാറ്റപ്പെട്ടവയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള പൊട്ടറ്റോ, ഒനിയൻ, സിറിൽസ്, ധാന്യങ്ങളും ഓയിൽ സീഡ്സ്, അങ്ങനെയുള്ള അവശ്യ സാധനങ്ങളെ എല്ലാം തന്നെ നമ്മളുടെ MSP നിന്ന് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അത് വളരെയധികം കർഷകരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
കർഷകർക്ക് വില കിട്ടുന്നില്ല നിലവിലുള്ള നടപടികളായി നിയമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇതുകൊണ്ടാണ് 17ാം ദിവസം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് പാവപ്പെട്ട കർഷകർ നമ്മുടെ നാടിന്റെ അത്താണികളായിട്ടുള്ള നമ്മുടെ നാടിന്റെ നട്ടെല്ലായിട്ടുള്ള കർഷകർക്ക് പരിപൂർണമായ പിന്തുണ നൽകേണ്ടി വരുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളും കോർപ്പറേറ്റുകളെ സഹായിക്കുവാനുള്ള നരേന്ദ്ര മോദി ഗവൺമെന്റിനെ എതിരെയുള്ള സമരം ആകുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇത് സാധാരണക്കാർ മനസ്സിലാക്കണം എന്നുള്ളത്